ഈഞ്ചക്കൽ ഔസേപ്പ് ബൈജു എന്ന സാറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം സാറെ. നാട്ടിന് ഇതിപ്പം പ്രോപ്പർലി നമ്മൾ ഈഞ്ചക്കൽ അല്ലേ? അതെ, ഇഞ്ചക്കൽ കവല. എൻ്റെ വീട്ടുകാർ ഇഞ്ചക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ഫാമിലീസ് ഇവിടെ ഉണ്ട്. അതാണ് ഇഞ്ചക്കൽ കവല എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സാർ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ കൈപ്പെട്ടൊരു ഗവൺമെൻറ് യു പി സ്കൂളിൽ പഠിച്ച. അവിടുന്ന് ഹൈസ്കൂൾ ബ്രഹ്മാനന്ദോദയം ഹൈസ്കൂളിൽ പഠിച്ചു. ആശ്രമം. ഓക്കെ, ആശ്രമം. കോളേജിൽ പഠിച്ചു ശ്രീശങ്കര കോളേജിൽ പഠിച്ചു. ഓക്കെ, കോളേജ് ഏതായിരുന്നു? ശ്രീശങ്കര. അല്ല, മീൻസ് ഏത് കോഴ്സായിരുന്നു സാർ? എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ്. സാർ എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ഒരു ലക്ഷ്യം തോന്നാൻ കാരണം? ഒരു ബിസിനസ്സുകാരനായാലാണല്ലോ നമുക്ക് ആവശ്യമായ സമ്പത്ത് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പരിമിതികളുണ്ട്. ഓക്കെ, നമുക്ക് എനിക്ക് അത്യാവശ്യം സഹായങ്ങൾ ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള ആളാണ്. ഒരു ജോലിക്കാരനാണെങ്കിൽ എനിക്ക് സഹായങ്ങൾ ചെയ്യുന്നതിനൊരു പരിധിയുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് 1993 സൗദിക്ക് പോകണം ഒരു ജോലിയായിട്ട് സംബന്ധിച്ചാണ്. സൗദിയിലോട്ട് പോകാനുണ്ടായിരുന്ന ഒരു റീസൺ? ഇവിടെ നിന്നതുകൊണ്ട് എനിക്ക് വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്ന ആള്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എനിക്കൊന്നും നേടാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത അന്ന് വന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാം എന്നുള്ളൊരു ധാരണയിലാണ് 1993 ഒക്ടോബർ 7 ഞാൻ സൗദി അറേബ്യക്ക് പോകണം. ഒക്ടോബർ 7 ആദ്യത്തെ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ 1993 ഒക്ടോബർ 7 പോയെന്ന് പറഞ്ഞില്ലേ, ഞാൻ രാത്രി ഞങ്ങൾ കുറേ കറങ്ങി കമ്പനിയുടെ ആളൊക്കെ. അന്നൊന്നും കമ്പനിയുടെ ആളൊന്നും കൃത്യമായിട്ടൊന്നും എയർപോർട്ടിൽ വരില്ല. ഇറങ്ങി റൂമിൽ ചെന്നത് രാത്രി ഏതാണ്ട് 1 മണിയായി. 1 മണിക്ക് റൂമിൽ ചെന്നിട്ട് റൂമിൻ്റെ കാലത്ത് കിടന്നുറങ്ങി എഴുന്നേറ്റു. ഞാൻ എപ്പോഴും സത്യമായിട്ടുണ്ടായ ഒരു കാര്യമാണ്, ഞാൻ റൂമിൻ്റെ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നു രക്ഷപ്പെടാം എന്നൊരു തോന്നൽ അന്നുണ്ടായിരുന്നു. വളരെ ദയനീയമായ ഒരു ജോലിയായിരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. അവിടുന്ന് അടുത്ത ഒരു സ്റ്റോർ കീപ്പറിലേക്ക് മാറി. അവിടുന്ന് ഓരോന്നും പടിപടിയായി മാറി. ഇത് കഴിഞ്ഞ് ആ കമ്പനിയുടെ തന്നെ സിഡ്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് മാറി. ആ കമ്പനിയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ആ ടൈമിന് തന്നെ ഒരു 4 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. 4 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായെങ്കിൽ എൻ്റെ കമ്പനിയുടെ ജോലി ഞാൻ വളരെ സത്യസന്ധമായിട്ട് ചെയ്തതിൻ്റെ പേര്. സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഓരോ ചെറിയ ചെറിയ പാർട്ണർഷിപ്പ് ഓരോരുത്തർക്ക് കൊടുക്കും, ഞാൻ കൂടുതൽ പൈസ ഇറക്കും. അപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാരെ അങ്ങനെ ഏൽപ്പിച്ച് ഓരോ പരിപാടികൾ തുടങ്ങുമായിരുന്നു. ഇത് ഞാൻ എൻ്റെ കമ്പനിയുടെ മാനേജറുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു എനിക്കിങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് വിചാരിച്ച്. കമ്പനിയുടെ ജോലികൾ ഞാൻ വളരെ കൃത്യതയോടുകൂടി നോക്കും. നല്ല സപ്പോർട്ടായിരുന്നു. സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്നു ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ സാർ എങ്ങനെയാണ് മറികടന്നത്? അത് ആദ്യമേ തന്നെ പറയട്ടെ, എൻ്റെ സൗദി എന്ന് പറയുന്നത് ഞാൻ സൗദി ചെന്ന് ഒരു 6-7 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ വൈഫിനെ കൊണ്ടുപോയായിരുന്നു ഈ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട് ഡേവിസ് എന്ന് പറഞ്ഞിട്ട്, അവൻ ഇവിടുന്ന് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഞാൻ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് എടുത്തു. അവിടെ നിന്നാണ് തുടക്കം. ഗ്രോസറി ഷോപ്പ് പോലെ. അതെന്താന്ന് 18,000 riyal എടുത്തതെന്ന് എൻ്റെ ഓർമ്മ. ആ ഷോപ്പ് എടുത്ത് അവനെ അവിടെ ആക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഷോപ്പ് അത്ര ഗുണം ചെയ്തില്ല, എന്നാലും നഷ്ടമൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് അപ്പം തന്നെ വേറെ ആദ്യമായിട്ട് എടുക്കുന്നത് മദീന എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റാണ്. മദീന. അവിടുന്ന് പിന്നെ ഒരു 10-16 സൂപ്പർ മാർക്കറ്റ് എടുത്തു. ഇതിനൊപ്പം വൈഫിൻ്റെ ഫാദറിലോ അവിടെ എത്തി. അവിടെ ഉണ്ടായിരുന്ന ആളവിടെ. അപ്പോൾ ആൾ വന്നു. ആളുടെ അടുത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു, എന്നെ അറിയുന്ന ഒരാൾ ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തമീമിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആള് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ജോസഫ് സാർ എന്ന് പറഞ്ഞു. ജോസഫ് സാറിനെ എനിക്ക് മറക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇങ്ങനെ ആയതിന് ഒരു മെയിൻ കാരണക്കാരൻ ഒരു 50% ജോസഫ് സാറിന്റെ പഴയ കമ്പനിയുടെ അല്ല, ഞാൻ ഇപ്പൊ സപ്ലൈ നടത്തുന്ന വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന അതിന്റെ സോണൽ മാനേജർ. അപ്പൊ ആളായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഈ അന്ന് ഈ തീവ്രവാദി ആക്രമണം വന്നിട്ട് മുള്ളുവേലി കെട്ടിയ മതിലുകളെല്ലാം വലിയ വാളുകൾ കെട്ടണം എന്നുള്ളൊരു നിയമം വന്നു. 2008 കാലഘട്ടത്തിലാണ് എൻ്റെ ഓർമ്മ. 2006-7 ആ കാലഘട്ടത്തിൽ. 2007 തോന്നുന്നു അന്ന്. അത് കഴിഞ്ഞ് അപ്പം ഞാനിങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആളെന്റെ അടുത്ത് പറഞ്ഞു, വർക്കൊക്കെ ഞാൻ നോക്കി ചെയ്തോളാന്ന് പറയാണ്. അപ്പൊ ഞാൻ ജോസഫ് സാറിന്റെ അടുത്ത് പിറ്റേ ദിവസം എന്റെ കയ്യിലുണ്ടായിരുന്നു ജോസഫ് സാറിന്റെ അടുത്ത്. എന്റെ സൗദീനെ എനിക്ക് 100% വിശ്വസിക്കാവുന്ന ഒരാളാണ്. ഞങ്ങള് സഹോദരതുല്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ കോൺട്രാക്ട് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു. ആ കോൺട്രാക്ട് നമുക്ക് പാസ്സായി. ഈ പാസ്സാവുന്നതിന് മുമ്പ് തന്നെ
ഞാനൊരു രണ്ട് ലോഡ് ഹോളോ ബ്രിക്സ്, ഒരു ലോഡ് സിമൻറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു. അപ്പോൾ തന്നെ ജോസഫ് സാർ ഇടപെട്ട് എനിക്ക് പേയ്മെൻ്റ് അന്ന് 2 ലക്ഷം റിയാലായിട്ട് തന്നെയെന്ന് ഓർമ്മ. ഓക്കെ. ഈ 2 ലക്ഷം റിയാൽ തന്നു, പിന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തു. ആ വർക്ക് വളരെ ഫാദർ ഇൻ ലോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാരണമുണ്ട് പുള്ളി ആ കാര്യത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഫാദർ ഇൻ ലോ നല്ലൊരു സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടായിരുന്നു. ഇത് നടക്കുമ്പോൾ തന്നെ ഒരു 4 സൂപ്പർമാർക്കറ്റ് ഉണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പാർട്ട്നർഷിപ്പ് ഉണ്ട്. പാർട്ട്നർഷിപ്പ് ഇല്ലാതെ എനിക്ക് നടത്താൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് വന്നാലും അപ്പൊ തന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള നിയമം വന്നത്. 2008 ഡിസംബറിൽ ഞാൻ കുടുംബം ഉൾപ്പെടെ തിരിച്ചു വന്നു. 2009 വൈഫാണ് ഈ വീട് ഫുള്ളായിട്ട് പണിയിപ്പിച്ചത്. 2009 ഇതുപോലെ തന്നെ ഒരു വീടാണ്. ഇപ്പൊ ഞങ്ങള് ഈ റിനോവേഷൻ വർക്ക് മാത്രം നടത്തിയിട്ടുള്ളൂ. അപ്പൊ ആള് ഈ വീടെല്ലാം പണിയിപ്പിച്ചു. 2010-11 വീണ്ടും ഞാൻ ഇവരെ വെറുതെ ഇടയ്ക്ക് 2-3 മാസം വിസിറ്റിങ്ങിന് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ പോയും വന്നും നിന്നു. അതിനിടയിലാണ് ആദ്യമായിട്ട് 2018 മലബാർ ഹോട്ടൽ മേടിക്കുന്നു. അതെ. 2019 കമ്പനി വാങ്ങുന്നു. ഈ ഉൾപ്പെട്ട് ഉണ്ടാകുന്ന കമ്പനി. അതെവിടെയാണ് എക്സാക്ട്ലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അത് കാഞ്ഞൂര് പുതിയടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ. അത് കഴിഞ്ഞ് അവിടെ ഇപ്പോൾ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം വാങ്ങുന്നത്. അതിനുശേഷം ആ വഴി ആ എയർപോർട്ട് റോഡിൽ തന്നെ ഒരു ഗോഡൗൺ വാങ്ങിച്ചു. 2019 പെട്രോൾ പമ്പ് തുടങ്ങുന്നത്. 2019 ഒക്ടോബർ 24 പെട്രോൾ പമ്പ് തുടങ്ങും. 2020 ഏപ്രിൽ 7 സദേൻ 2 വാങ്ങുന്നു. ഓക്കെ. ഇതിനിടയിൽ അതിനു മുമ്പാണ് ഹോസ്റ്റലും ഒരു മെഡിക്കൽ ഷോപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ നാട്ടിലെ ബിസിനസ് നല്ല രീതിക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു വിജയ സക്സസ് മന്ത്രം എങ്ങനെയാണ്? അതിന് കാരണം ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദിവസവും പോകും. എല്ലാ ദിവസവും പോകും. പിന്നെ എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു. നമ്മുടെ സ്റ്റാഫുകൾ മൊത്തത്തിൽ നമുക്ക് നാട്ടിൽ മാത്രം ഇപ്പൊ എത്ര സ്റ്റാഫുകളുണ്ട്? ഏതാണ്ട് ഒരു 100-125 ആളുണ്ടോ? 125 കുടുംബങ്ങളുടെ നാഥനാണ്. 125 ആളുണ്ടോ? തീർച്ചയായിട്ടും അവരുടെ തന്നെ വലിയൊരു പ്രാർത്ഥനയാണ് നമ്മുടെ മെയിൻ വിജയത്തിന്റെ രഹസ്യം പോലും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വുഡ് പൈലറ്റിന്റെ കമ്പനി, പിന്നെ അത് മീൻസ് അവിടെ എന്തൊക്കെ സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? വുഡ് പല്ലറ്റിന്റെ കമ്പനി എന്ന് പറയുന്നത് അത് ശരിക്കും ഗ്യാസ് പോലെ തന്നെയാണ്. അതിന്റെ സത്യത്തിൽ അതിന്റെ നോഹവ് നമ്മള് ഞാനല്ല കേട്ടോ. ഞാനകത്തേക്ക് പണം മുടക്കിയാണ് ആളിന്. മാർട്ടിൻ പോൾ എന്ന് പറഞ്ഞ ആളുടെ നോഹവ് ആണത്. അപ്പൊ ആളിങ്ങനെ തന്നെ ഞാനായിട്ട് ബന്ധപ്പെട്ട് ചേട്ടൻ നമുക്ക് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങിയാലോ എന്ന് പറഞ്ഞപ്പോ ആദ്യം ഈ കമ്പനി ആള് വാടകയ്ക്ക് എടുത്തായിരുന്നു. പിന്നെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആള് പറഞ്ഞു നമ്മളിത് ഡെവലപ്പ് ചെയ്ത് എത്രത്തോളം ഗുണങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ശരി എന്ന് പറഞ്ഞു. ഈ കൂട്ടത്തിൽ എന്റെ അളിയനും കൂടെ ഉണ്ട് കേട്ടോ. എന്റെ അളിയനും എല്ലാ കാര്യത്തിനും എന്റെ കൂടെ ഉണ്ട്. അളിയന്റെ പേര് സുജി ജോണി. ആളും സൗദിയിലെ ബിസിനസ്സിലും ഇവിടുത്തെ ബിസിനസ്സിലും ആളും കൂടെ ഉണ്ട്. പിന്നെ അപ്പം നമുക്ക് ആ കമ്പനിയിലെന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ഗ്യാസസ് ആണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അല്ല, അത് ശരിക്കും ഈ ചിപ്സ് ഉണ്ടാക്കുന്ന വലിയ വലിയ കമ്പനികളില്ലേ, ആ കമ്പനികളിൽ അതായത് 1-2 ടൺ ചിപ്സ് ഒക്കെ ഒരു ദിവസം അവർ വർക്കണേ. ഓക്കെ. അതിൻ്റെ സ്റ്റൗവ്, അതിൻ്റെ ചട്ടി, എല്ലാ സാധനങ്ങളും ഈ മാർട്ടിൻ്റെ കെയർ ഓഫിൽ മാർട്ടിൻ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ മാനുഫാക്ചറാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ ഈ വുഡ് പല്ലറ്റ് നമ്മുടെ കമ്പനിയിലും ഉണ്ടാക്കണം. അതിൻ്റെ സെപ്പറേറ്റ് ഒരു വിങ് ആയിട്ട് ഈ ഇതിൻ്റെ സ്റ്റൗവും മറ്റു സാധനങ്ങളും വേറെ ഒരു കമ്പനിയായിട്ട് പാരൂരിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സദേണിനെ കുറിച്ച് പറഞ്ഞിട്ടോ, അവിടെ നമ്മൾ മെയിൻലി എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സദേണിൽ ഏതാണ്ട് സ്റ്റീലിൻ്റെ, സ്റ്റെയിൻലെസ് സ്റ്റീലിലെ എല്ലാ ഐറ്റംസ് തന്നെയുണ്ട്. എ ടു സെഡ് ഐറ്റംസ്. ഓക്കെ. മെറ്റൽസിൽ സ്ക്വയർ പൈപ്പ്, ഷീറ്റ്, നമ്മുടെ മേച്ചിൽ ഷീറ്റുകളൊക്കെ ഇല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും. ഹോൾസെയിലാണോ റീറ്റെയിലാണോ? ഹോൾസെയിലാണ്. ഹോൾസെയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്യൂവൽ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിലിപ്പോൾ ആര് ഏതൊരു വണ്ടിയാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ഫ്യൂവൽ സ്റ്റേഷൻ നമുക്കിപ്പോൾ ഡെയിലി ഭക്ഷണം പോലെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പെട്രോൾ പമ്പിലേക്ക് നമ്മൾ പോകുന്നത് പോലും. ഫ്യൂവൽ സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരായാലും എൻ്റെ സുഹൃത്തുക്കളായാലും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ HP പമ്പിൽ, കേരളത്തിലും എറണാകുളം ജില്ലയിലോ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തുന്ന പമ്പിൽ ഞങ്ങൾക്ക് 4 അവാർഡ് കിട്ടി. ഏറ്റവും നന്നായിട്ട് സെയിൽ. അതും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കോവിഡ് ആയിരുന്നു. 2022-23, 2021-22 1000 കെയിൽ ഞങ്ങൾ 1-2 പ്രാവശ്യം ചെയ്തായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾക്ക് അവാർഡ് HP
അവിടെ ഓഫീസിൽ വിളിച്ച് അവർ തന്നായിരുന്നു, ഒരു പ്രോഗ്രാമിൽ വെച്ച് തന്നായിരുന്നു. സർ നേരത്തെ പറഞ്ഞു സദേൺ തുടങ്ങിയത് പോലും 2020 ഏപ്രിലാണെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ തൊട്ട് മുന്നേ 2022 ആയപ്പോഴാണ് നമുക്ക് കോവിഡ് വന്ന് മൊത്തത്തിൽ ലോക്ക്ഡൌൺ ആയത്. ആ ഒരു കോവിഡ് എന്ന് പറഞ്ഞ ഒരു പ്രതിസന്ധി വന്നിട്ട് ഒരുപാട് ലോകത്ത് പല ആൾക്കാർ ബിസിനസ് തന്നെ പൂട്ടിപ്പോയിട്ടുണ്ട്. പലർക്ക് സാമ്പത്തികമായിട്ട് മാത്രമല്ല, പലർക്കും എന്താ പറയുക, നമ്മളെ ലോകത്ത് നിന്ന് പല ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു കോവിഡിനെ വരെ വെല്ലുവിളിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ് ആരംഭിച്ചത്? ആ ഒരു കോവിഡ് ക്രൈസിസ് സാറിനെ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്? എന്ത് ബിസിനസ് ചെയ്യുന്നതും വളരെ ചെറിയ ലാഭമായിട്ട് ചെയ്യുള്ളൂ, വോളിയം കൂടുതൽ ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കുഴപ്പമില്ല, എപ്പോഴും കടയിൽ നല്ല തിക്കും തിരക്കും ആൾക്കാരുണ്ടാവും. അവിടെ നിൽക്കുന്ന മാനേജർമാരായാലും നല്ല ആൾക്കാരല്ല, ജോലിക്കാരായാലും ഒക്കെ ഒന്നും ഒരു കുഴപ്പമില്ല. എല്ലാ സ്റ്റാഫുകളും എല്ലാ സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകളും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അവരുടെ എന്താവശ്യത്തിന് എന്നോട് പറഞ്ഞാൽ എന്ന് പറയുന്നു, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡയറക്ട്ലി തന്നെ. അപ്പൊ അത് നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കും. ഇപ്പൊ സാറിന്റെ ലൈഫിൽ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരുടെ ലൈഫിലും ഒരു ഉയർച്ച ഉണ്ടാവും, ഒരു താഴ്ച ഉണ്ടാവും. സാറിന്റെ ലൈഫിൽ അങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവുമ്പോൾ സാർ അതിനൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാം? ദൈവാനുഗ്രഹിച്ച് ഇതുവരെ കുറെ ടെൻഷനുകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. തീർച്ചയായിട്ടും അത് വന്നാലേ ഒരു ബിസിനസ്. അതെ, അതൊക്കെ ഞാൻ ഈ ഒരു ക്രൈസ് ആയിട്ട് ഏറ്റെടുക്കും, അങ്ങനെ ചെയ്യും. അല്ലാതെ ഇതുവരെ തുടങ്ങിയടത്തുനിന്ന് ഗ്രാഫ് എപ്പോഴും മുകളിലേക്ക് തന്നെയായിരുന്നു. സാറിന്റെ ലൈഫിൽ സാറിന്റെ മാതാപിതാക്കൾ എത്രത്തോളം സ്വാധീനം നൽകിയിട്ടുണ്ട്? അതിനകത്ത് ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ പിതാവ് 2001 5 July മരിച്ചു. വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്ന ആളല്ലെങ്കിൽ ആളും ഒരു നല്ല ദാനധർമ്മിയായിരുന്നു. അതിൻ്റെ ഗുണം എനിക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആള് ചെയ്ത കർമ്മത്തിന്റെ ഫലം, നമ്മുടെ കർത്താവ് തന്ന ഫലം സാറ്. അതെ. ഓക്കെ, ഫാദറിന്റെ പേര്? ഔസേപ്പച്ചൻ. ഔസേപ്പച്ചൻ. അമ്മച്ചിയുടെ പേര്? ലൂസി. ലൂസി. പിന്നെ അതുപോലെ തന്നെ തുടക്കം തൊട്ടേ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സാറിന്റെ ജീവിത പങ്കാളിയുടെ ഒരു സപ്പോർട്ടാണ്. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് സുമി. സുമി നാട്ടിലെ എറണാകുളം തന്നെയാണോ? അല്ല, ആള് കാഞ്ഞൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്. കാഞ്ഞൂരാണ്. അതിനകത്ത് ഇപ്പൊ സുമിയെ കുറിച്ച് പറയാനുള്ള എനിക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ല. മക്കളുടെ കാര്യം വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ല, ഒന്നും അറിയില്ല, അറിയേണ്ട കാര്യമില്ല. പിന്നെ അതേപോലെ നമ്മുടെ മക്കളുടെ കാര്യം പറഞ്ഞില്ല, എത്ര മക്കളാണ്, എന്തൊക്കെ ചെയ്യുന്നു? എനിക്ക് 3 കുട്ടികളാണ്. മൂത്ത ആളുടെ പേര് ആഗ്നസ്. ഓക്കെ. ഞാൻ ഉണ്ണിയമ്മ എന്ന് വിളിക്കുന്നു. ആഗ്നസ് ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ ക്രിസ്തു ജയന്തി ബാംഗ്ലൂർ പഠിക്കുന്നു. ബാംഗ്ലൂരില്. ഓക്കെ. പിന്നെ 2 എന്റെ ഇരട്ട കുട്ടികളാ. ഇവിടെ അങ്കമാലി ഏരിയയിൽ മൊത്തം അറിയപ്പെടുന്നത് പൊടിമണി എന്നാണ്. അങ്കമാലി മൊത്തത്തിൽ വിശ്വാദി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ പൊടിമണി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നു. അവരെ ഞാൻ പൊക്കുട്ടനും മക്കുട്ടനും വിളിക്കണം. അനറ്റ് ആൻലിറ്റ് എന്ന് പേര്. അനറ്റ് ആൻലിറ്റ്, എല്ലാം ബ്രാൻഡ് നെയിംസ് ആണല്ലോ. ഇന്നേവരെ കേട്ടിട്ടില്ല. ആഗ്നസ് പിന്നെയും കുഴപ്പമില്ല. ആഗ്നസിന്റെ പേരിടാനുള്ള കാരണം, ഞാൻ മദർ തെരേസയുടെ ചരിത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദർ തെരേസയുടെ ഫസ്റ്റ് നെയിം ആഗ്നസ് ആണ്. സാറിന്റെ നാട്ടിൽ നിന്ന് ഗവൺമെന്റ് സപ്പോർട്ട് എത്രമാത്രം ലഭിച്ചിട്ടുള്ളത്? എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ പെട്രോൾ പമ്പ് തുടങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഓടേണ്ടി വന്നത്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അതിനകത്ത് നമ്മുടെ കഴിഞ്ഞ ADM ആയിരുന്ന ചന്ദ്രശേഖരൻ സാറ്, ഇതിലൊക്കെ വളരെ സപ്പോർട്ട്. നിങ്ങളൊക്കെ വരുന്ന പ്രവാസികൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുക, ഇവിടെ 4 ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാറിന് അറിയാം, ഇപ്പോഴത്തെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. കാര്യം സ്വന്തമായിട്ടൊരു ജോലി ആരംഭിക്കണമെന്നും സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കണമെന്ന് പറഞ്ഞ് നാട്ടിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പ്രവാസ ലോകത്ത് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മൾ ഡെയിലി ന്യൂസിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ലഹരിക്ക് അടിമയായിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സാറിൻ്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവത്തിൽ നിന്ന് സാറിന് എന്ത് മെസ്സേജാണ് പാസ് ചെയ്യാനുള്ളത്? തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്ന് തന്നെ അവരെ സ്നേഹിക്കണം. അതായത് മാതാപിതാക്കൾ, എൻ്റെ മക്കൾക്ക് ഞാൻ ഡെയിലി ഓരോ കൊടുക്കും. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പെശകായ കാര്യം കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളെ ഓർക്കുമ്പോൾ തന്നെ ഒരു വിഡ്രോ. പിന്നെ അതുപോലെ തന്നെ സാറിന് ഇത്രയും വർഷത്തെ ഈ ഒരു പ്രവാസ ജീവിതം മാത്രമല്ല, ഈ ഒരു കേരളത്തിൻ്റെ ഇത്രയും ലൈഫും ബിസിനസ് ലൈഫൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്? നന്ദി പറയേണ്ടത്, അങ്ങനെ നന്ദി പറയേണ്ട ഒരു പ്രത്യേക ആളില്ല. ഞാൻ തന്നെയുള്ളൊരു ഹാർഡ് വർക്കാണ്. നന്ദി പറയേണ്ട ഒരാളെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ തമീമി കമ്പനിയിലുള്ള ജോസഫ് സാറ്. ജോസഫ് സാറ് ഒരു 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 പ്രതിഫലവും കൂടാതെ, ഒരു ഇതും കൂടാതെ നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ കൃത്യതയുടെ പേരിൽ മാത്രം അവിടെ 1-2 വർക്കുകളും കാര്യങ്ങളൊക്കെ തന്നതുകൊണ്ട് അതിൽ നിന്ന് വേറെ പല കാര്യങ്ങളും ചെയ്താണ് ഇവിടം വരെ എത്തിയത്. ഓക്കെ. പിന്നെ അതുപോലെ നമ്മുടെ ഗ്രേറ്റ് സപ്പോർട്ട് ആയിട്ടുള്ള ഫാദർ ഉണ്ടല്ലോ, ആളുടെ പേര്?
ആളുടെ പേര് ജോണി, ജോണിയുടെ ശരി. അതുപോലെ തന്നെ അളിയനും സുജി ജോണിയും, ആളും കൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒപ്പം നിൽക്കുകയും എല്ലാ കാര്യത്തിനും വളരെ സജീവമായിട്ട് ആളുണ്ടാവും. മദറിൻലോ നോമർ, ആള് മരിച്ചു, കൊച്ചു ത്രേസ്യ എന്ന പേര്. എന്റെയും എന്റെ അളിയന്റെയും കൂടിയാണ് കമ്പനി. നമ്മുടെ ഈ സുജി ജോണി എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി വാങ്ങിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ എപ്പോഴാണ് ഇനിയിപ്പോ തിരിച്ച് ഗൾഫിലോട്ട്? അടുത്ത മാസം പോണം. ഞാനിപ്പോ ഈ 6-ാം തീയതി വരുന്നത് ഫിലിപ്പൈൻസ് വരെ പോവാണ്. ഫിലിപ്പൈൻസിലാണ്? ഓക്കെ. സോ നല്ലൊരു ട്രാവലർ ആണ്. ഇത്രയും ടൈം നമ്മുടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1000 നന്ദിയുണ്ട്. നമസ്കാരം.